നമസ്കാരം ഒരു വയോധികൻ കുത്തൊഴുക്കുള്ള ഒരു പുഴയിൽ അകപ്പെട്ടു ഏറെ നേരം അദ്ദേഹം അതിൽ ഒഴുകി നടന്നതിനു ശേഷം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇത് കണ്ടുനിന്ന് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എപ്രകാരമാണ് ഇത്ര അപകടകരമായ ഒരു പുഴയിൽ നിന്ന് രക്ഷ നേടിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നദിയിൽ വീണപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി രക്ഷപ്പെടൽ അത്ര എളുപ്പമല്ല ഞാൻ വീണ ഭാഗത്ത് നല്ല ഒഴുക്കായിരുന്നു നീന്തിക്കയറാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ കുറച്ചുനേരം ഞാൻ ഒഴുകാൻ തീരുമാനിച്ചു ചുഴിയിൽ വീണപ്പോഴും ധൈര്യം കൈവിട്ടില്ല കുറച്ചൊഴുകിയപ്പോൾ നദി ശാന്തമായി അങ്ങനെ ഞാൻ നീന്തി കയറി വീഴ്ചകൾ പെടുന്നനയും തിരിച്ചുവരവുകൾ സാവധാനവുമായിരിക്കും ആഴമോ അപകടസ്ഥിതിയോ അറിയാതെയായിരിക്കും പലരും വീഴുന്നത് പക്ഷേ വീഴുന്ന അതേ വേഗതയിൽ തിരിച്ചെത്താനാകില്ല ഒരു ചുവട് വീഴച്ചാൽ വീഴാം പക്ഷേ നൂറ് ചുവടുകൾ നിർബന്ധ ബുദ്ധിയോടെ വെച്ചാൽ മാത്രമേ തിരിച്ചെത്താനാകൂ വീഴില്ലെന്ന് ഉറപ്പുവരുത്തി ഒരു യാത്രയും ആരംഭിക്കാനാകില്ല വീഴാതിരിക്കാൻ ലഭിച്ച പരിശീലനങ്ങൾ വീണതിനു ശേഷം പര്യാപ്തവുമാവില്ല അതുകൊണ്ട് തന്നെ തോമസ് ആൽവ എഡിസൺ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല കാരണം പര്യാപ്തമല്ല എന്ന് തെളിഞ്ഞ ആയിരം വഴികൾ ഞാൻ കണ്ടെത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഏവർക്കും തൻ്റെ പാത തിരഞ്ഞെടുക്കാനും പരാജയങ്ങളിൽ നിന്നും വിജയം കണ്ടെത്താനുമാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം